സൗരോർജ്ജം ഉപയോഗിച്ച് ഓടിക്കാവുന്ന ഓട്ടോറിക്ഷയുടെ മാതൃക തീർത്തിരിക്കുകയാണ് ഇടുക്കി അടിമാലി സ്വദേശി സോനു. ഇലഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നാലാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് സോനു. ഇന്ധനവില എത്ര വേണമെങ്കിലും കൂടിക്കോട്ടെ, നല്ല വെയിലുണ്ടോ ഈ ഓട്ടോ നന്നായി ഓടും. ഇതാണ് സോളാർ ഓട്ടോറിക്ഷ. ഇലഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നാലാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയായ സോനു സുനിലാണ് ഈ ഓട്ടോയുടെ ഉപജ്ഞാതാവ്. ഓട്ടോയുടെ ഫ്രണ്ട് പോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഇത്രയും കൂടെ ഒരു ഡിഫറെൻ്റ് രീതിയിൽ, അതായത് ഐട്രിപ്ലി പേപ്പറൊക്കെ സെർച്ച് ചെയ്തിട്ട് അപ്പോൾ മാക്സിമം എയറോഡൈനാമിക്സ് മെക്കാനിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബോഡി ഫുള്ള് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 27 ഡിഗ്രി ആംഗിൾ സെൽഷ്യസിൽ എയറോഡൈനാമിക്സ് മെക്കാനിക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. നിരത്തിലുള്ള സോളാർ ഓട്ടോകൾക്കെല്ലാം പരന്ന മുഗൾ ഭാഗമാണെങ്കിൽ ഈ ഓട്ടോയുടെ മുഗൾ ഭാഗം 27 ഡിഗ്രി ആംഗിളിൽ ചെരിഞ്ഞതാണ്. ഇതുവഴി സോളാർ പാനലിൻ്റെ മുഴുവൻ പ്രവർത്തനക്ഷമതയും കൈവരിക്കാനാകും. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വാഹനത്തിൻ്റെ ഓൺ ആൻഡ് ഓഫ്. ഇപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വണ്ടിയുടെ ഫ്രണ്ടിൽ വട്ടം വന്ന് ചാടേണ്ടി ഓട്ടോമാറ്റിക്കലി ഈ ഒരു വണ്ടി ബ്രേക്ക് ആവാനുള്ള സിസ്റ്റം നമ്മൾ ഇതിൻ്റെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഇപ്പോൾ മഴയത്തോടെ ഓടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് റെയിൻ സെൻസർ വെച്ചിട്ട് അപ്പോൾ ആ ഒരു സെൻസിങ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി വൈപ്പറിംഗ് ടെക്നോളജി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. 6 മണിക്കൂറിൽ ഫുൾ ചാർജ് കൈവരിക്കുന്ന വാഹനത്തിന് 98 കിലോമീറ്ററാണ് റേഞ്ച്. 3 ആളുകൾക്ക് ഒരേ സമയം സഞ്ചരിക്കാം. കോളേജിലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും സഹകരണത്തോടെയാണ് സോനു വാഹനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.